ഹായ്, ഹലോ. എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇന്ന് എന്താ ഒന്ന് ഷെയർ ചെയ്യുന്നേ. അപ്പോൾ 2 3 ദിവസമായി ഒരു ബ്യൂട്ടി ടിപ്പ് പറഞ്ഞു തന്നിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്യൂട്ടി ടിപ്പൊക്കെ പറഞ്ഞു തരുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അത് ചെയ്യണമെന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോരോ ചെറിയ ചെറിയ ടിപ്പുകൾ പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളായിരിക്കും, പക്ഷേ എല്ലാവർക്കും അറിയണമെന്നില്ല, എന്നാൽ അറിയുന്നവരും ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അറിഞ്ഞിട്ടും ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഒന്ന് ചെയ്യണമെന്ന് തോന്നിയാലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെ വീട്ടിലുള്ള സംഭവമാണ്, ആരുടെ വീട്ടിലില്ലാതെ ഇരിക്കാൻ സാധ്യതയില്ല. വലിയ സസ്പെൻസ് ഒന്നും വേണ്ട, വേറൊന്നുമല്ല. എന്താ പറയുന്നത്, കുറച്ച് ഓട്സ് പൊടിച്ചതാണേ ഇത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ വേണ്ടുന്നത് പിന്നെ തൈര്. ഈ രണ്ട് സംഭവമാണ് വേണ്ടുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ തൈര് മുഖത്ത് പുരട്ടുമ്പോൾ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിലേ തൈരിന് പകരം തേനെടുക്കാം. ഓക്കെ, തേനെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ എടുക്കാം. ഈ രണ്ടിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എങ്കിൽ തൈരാകുമ്പോൾ കുറേ കൂടെ ടാൻ റിമൂവ് ആവാനും നമ്മുടെ സ്കിന്നിനൊരു നാച്ചുറൽ കളർ കിട്ടാനൊക്കെ തൈര് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ തൈര് ആദ്യമേ പ്രിഫർ ചെയ്തത്. പക്ഷേ എങ്കിൽ ചിലവർക്ക് ഈ തൈര് പറ്റത്തില്ല എന്നുള്ളവർ എന്ത് ചെയ്യാൻ പറ്റും, ചിലവർക്ക് ഈ തൈര് മുഖത്ത് പറ്റുമ്പോൾ അവർക്കത് സെറ്റ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തൈരിന് പകരം തേൻ ഉപയോഗിക്കാം. തേനും ഓട്സും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അത് തേന് നമ്മൾ നമ്മുടെ മുഖത്തൊക്കെ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമ്മൾ ഈ മഞ്ഞളും എന്താ പറയുക തേനും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടിടത്തില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ രക്തചന്ദനവും തേനും കൂടെ ഒക്കെ മിക്സ് ചെയ്തൊക്കെ ഇടാറുണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാൻ മുഖത്ത് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ഇടുമായിരുന്നു, ഈ രക്തചന്ദനം കല്ലയിലൊക്കെ അരച്ചിട്ട് അതിനകത്ത് തേൻ മിക്സ് ചെയ്തൊക്കെ ഇടും. തേനും മുഖത്തിടാൻ നല്ലൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ തൈര് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, തൈര് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ തേൻ ഉപയോഗിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് രണ്ടുമാണ് ഇതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ബ്യൂട്ടി ടിപ്പുകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുറേ കൂട്ടുകാരുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഞാൻ ഊണ് കഴിച്ചു. ഇന്ന് എനിക്ക് കറി എന്തുമായിരുന്നെന്ന് ചോദിച്ചാൽ ചോറും പിന്നെ ചൂര മീൻ കറി. ഓക്കെ, ചൂരമീൻ കറി തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം തേങ്ങ അരച്ച് വെച്ച് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഈ ചൂരമീൻ കറി തേങ്ങ അരച്ച് അങ്ങനെ വെക്കാറില്ല. എല്ലാവരും എന്താ പറയുന്നത്, ഇങ്ങനെ മുളകിട്ടാണ് കൂടുതൽ കറി വെക്കാറ്. പക്ഷേ തേങ്ങ അരച്ച് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതും പിന്നെ പയറും മെഴുക്ക് പുരട്ടിയായിരുന്നു ഇന്ന് എൻ്റെ ഊണ്. അപ്പോൾ ഞാൻ ചോറ് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇന്ന് എന്താ ഒന്ന് വിശേഷങ്ങൾ സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ ഇന്ന് ബ്യൂട്ടി ടിപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആക്ച്വലി വേറെ ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അത് നാളെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഇതാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്തിന് ആ ഓട്സ് പൊടിച്ചതിൻ്റെ കൂടെ ഞാൻ എടുത്തു വെച്ചിരുന്ന തൈരും കൂടെ മിക്സ് ചെയ്തു. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ഓട്സ് പൊടിച്ചതിന് തൈരെടുക്കുന്നതിനും കണക്കൊന്നുമില്ല, നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇപ്പം ഓട്സ് പൊടിച്ചത് കൂടുകയോ കുറയോ തൈര് എടുക്കുന്നത് കൂടുകയോ കുറയോ അങ്ങനെ കണക്കൊന്നുമില്ല, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുക്കുക. ഇപ്പം കണ്ടിട്ട് ഞാൻ ഇത് ഇച്ചിരി ഒഴിച്ച തൈര് ഒരു ഡ്രോപ്പ് കൂടിപ്പോയി. നിങ്ങളോട് വർത്തമാനം പറഞ്ഞിട്ട് ഇത് ഒഴിച്ചത് ശ്രദ്ധിച്ചില്ല, എന്നാലും കുഴപ്പമില്ല, ഒരുപാട് ഇതില്ല, എന്നാലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിത് മുഖത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പം ഞാനിത് മുഖത്ത് മുഴുവനായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യട്ടെ. എന്തില്ലേ, ഫുള്ള് ഞാൻ എടുത്തത് മുഴുവനും എൻ്റെ മുഖത്തേക്ക് അപ്ലൈ ചെയ്തു. ആക്ച്വലി മുഖത്ത് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ആക്ച്വലി സംസാരിക്കാൻ പാടില്ല, എന്നാലും എൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള ഡയറക്റ്റ് കോൺവെർസേഷൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ സംസാരിച്ചതാണ്. ഇനി ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും നമ്മൾ വായനക്ക് സംസാരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് മസേജ് ചെയ്ത് അങ്ങ് തുടച്ചെടുക്കുക ചെയ്യുന്നത്. ഞാൻ ഇനി ഡ്രൈ ആയി കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ നിങ്ങളോട് വർത്തമാനം പറയത്തില്ല, ഞാനത് ജസ്റ്റ് ചെയ്യുന്നത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ല്ലേ ഞാൻ മുഖം മുഴുവനും കഴുകി തുടച്ചു. അത് വെള്ളം തൊട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം തുടയ്ക്കാൻ കേട്ടോ. തുടയ്ക്കുകയോ കഴുകി കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ,
കണ്ടില്ലേ ആ ഒരു മുഖത്തെ ആ ഒരു ചേഞ്ചസ് കണ്ടില്ലേ. ഇത് തൈരും ഓട്സും ഉണ്ടല്ലോ, ഈ ടാൻ റിമൂവ് ആവാൻ ഏറ്റവും നല്ലതാണ്. നമ്മളൊന്നെങ്കിൽ കുറച്ചൊന്ന് വെയിലത്തൊന്ന് പോയാൽ മതി. ചിലപ്പം ക്രീം ഇട്ടാൽ കൂടിയും നമ്മൾ കുറച്ച് വെയിൽ അധികമായിട്ട് നമ്മളുടെ മുഖത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ടാൻ ഉണ്ടാവും. എൻ്റെ മുഖത്തൊക്കെ വേഗം ടാൻ ഉണ്ടാവും കേട്ടോ. മുഖത്തായാലും എൻ്റെ കയ്യിലായാലും ഒക്കെ വേഗം സൺ ടാൻ ഉണ്ടാവാനൊക്കെയുള്ള ചാൻസസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഞാൻ മുഖത്ത് എന്തെങ്കിലും ഒരു പാക്ക് ഇട്ടില്ലെങ്കിലും ഉണ്ടല്ലോ, എൻ്റെ മുഖത്തെ ചേഞ്ചസ് എനിക്ക് മനസ്സിലാവും. മുഖത്തെ ആ ഒരു ടാൻ ആയേക്കുന്നത് എനിക്ക് നന്നായിട്ട് ഫീലാവും കേട്ടോ. അപ്പം ഞാൻ ഈ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഞാനത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്, അല്ലാതെ ഞാൻ കയ്യിലൊന്നും അപ്ലൈ ചെയ്തിട്ടല്ല നിങ്ങളെ കാണിക്കുന്നത്. അതെൻ്റെ കൂട്ടുകാർ കുറേ പേര് പറയാറുമുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വെറുതെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ തുടച്ച് കാണിക്കാം. പക്ഷേ എങ്കിൽ അതല്ലല്ലോ, നമ്മളൊരു കാര്യം ഒരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പം അവർക്കത് വിശ്വസനീയമാവണം, അവർക്കത് വിശ്വസിക്കാൻ പറ്റണം. വെറുതെ ഞാൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് എനിക്ക് കുറേ വ്യൂസ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടോ കാര്യമില്ല. നമ്മൾ സത്യസന്ധമായിട്ട് ഒരാൾക്കാരുമായിട്ട് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പം അവർക്കൂടെ അത് ശരിയെന്ന് തോന്നണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കാണിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഓരോ ദിവസവും ഓരോരോ പാക്കുകൾ ഞാൻ മുഖത്തിടും കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാസത്തിൽ എന്താ പറയുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും ഈ മുഖത്ത് അവിടെ എവിടെയൊക്കെ ഓരോ മുഖക്കുരു വരും. ഓക്കെ, ആ മുഖക്കുരു അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൈ വെറുതെ ഇരിക്കത്തില്ല. അതിനെ ഒന്ന് പൊട്ടിച്ച് കളയുന്നത് വരെ എനിക്കൊരു സമാധാനം വരത്തില്ല. ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കും അതിന് മുകളിൽ കൈ വെക്കരുതെന്ന് വിചാരിക്കും, പക്ഷേ എങ്കിലും അറിയാതെ കൈ വെച്ചു പോകും കേട്ടോ. അത് പൊട്ടിച്ചിട്ട് അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു മാർക്ക് വരും. ഓക്കെ, പിന്നെ ആ മാർക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഓരോ പാക്ക് ഇട്ടിട്ടാണ് അതിനെ ആ മാർക്ക് റിമൂവ് ആക്കി കളയുന്നത്. അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുഖക്കുരു വരുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പാക്കുണ്ട്, ഉപയോഗിക്കുന്ന പാക്കല്ല അതൊരു ലിക്വിഡാണ്. അതെന്താന്നുള്ള എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. ഇന്ന് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു, അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഈ ഒരു പാക്കാവട്ടെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അതിനെപ്പറ്റി ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. മുഖക്കുരുവിനും അതുപോലെ തന്നെ ഈ ചുണ്ടിന് കറുപ്പ് നിറം വരുന്നവർക്കും ഒക്കെ നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഭവം. അപ്പോൾ ഞാൻ ആ മുഖക്കുരു വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സംഭവം കേട്ടോ, അതെൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, നല്ല സംഭവമല്ല, എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ടിപ്പുകളൊക്കെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറില്ല, ഞാനിങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അങ്ങനെ കൂടുതൽ ഇങ്ങനെ ഫേഷ്യൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറില്ല. എല്ലാം ഈ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണ്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കി കഴിയുമ്പോൾ എനിക്ക് നന്നാന്ന് തോന്നുന്ന സമയത്താണ് അത് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു ബ്യൂട്ടി ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ.